ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയും എല്ലുമാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 മീഡിയം സൈസ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പുതിനയില, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബീഫ് പൗഡർ, ആവശ്യത്തിന് ഉപ്പൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ല് വേവിക്കാൻ ആവശ്യമായ അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. കുക്കറൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി ശരിയായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ശരിയാക്കിയെടുക്കാം. ഒന്ന് കളറ് മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചെടുത്തിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റിന് നന്നായി ഇളക്കി കൊടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഗരം മസാല, ബീഫ് പൗഡർ എന്നിവ ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയ്ക്കൊന്ന് നന്നായി ഇളക്കി ശരിയാക്കിയെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന പുതിനയില ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറൊക്കെ കിട്ടും. മുറിച്ച് വച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായി ഇളക്കിയ ശേഷം കഴുകി വച്ചിരിക്കുന്ന എല്ല് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി മസാലയ്ക്ക് ശരിക്കും പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. മസാലയ്ക്ക് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എല്ല് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഈ സമയം ഒന്ന് ചേർക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ല് വേവുന്നത് വരെ കുക്കറിലൊന്ന് വിസിലടുപ്പിക്കാം. അപ്പോൾ എല്ല് നന്നായി ഒന്ന് വെന്ത് ശരിയായിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഇളക്കിയ ശേഷം എടുത്തു വച്ചിരിക്കുന്ന ചക്ക ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കും. നന്നായി ഇളക്കി യോജിപ്പിക്കാം. മസാല നന്നായി പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചക്ക വേവിക്കുന്നതിനായി ഇനി വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. എല്ലിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഇരിപ്പുണ്ട്.
നന്നായി ഇളക്കിയ ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലും ചക്കയും വെന്ത് ശരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.